ഐപിഎൽ ചരിത്രത്തിൽ ഇതുവരെ കിരീടം നേടാൻ സാധിക്കാതെ പോയ ടീമാണ് ആർസിബി. കഴിഞ്ഞ രണ്ട് ഐപിഎൽ സീസണുകളിൽ ആർസിബിയുടെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്തത് സൗത്ത് ആഫ്രിക്കൻ താരമായിട്ടുള്ള ഫാബ് ഡുപ്ലസിയാണ്. എന്നാൽ ഡുപ്ലസിയുടെ ക്യാപ്റ്റൻസിക്ക് കീഴിൽ കഴിഞ്ഞ രണ്ട് സീസണുകളിൽ ടീമിന് പ്ലേ ഓഫിലെത്താൻ സാധിച്ചിരുന്നു. എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡുപ്ലസിയെ ആർസിബി ക്യാപ്റ്റൻസിയിൽ നിന്നും നീക്കം ചെയ്തേക്കും. ഒരു പ്ലെയർ എന്ന നിലയിൽ മാത്രമായിരിക്കും ഡുപ്ലസി ഇനി ആർസിബി ടീമിൽ ഉണ്ടാകുക എന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഡുപ്ലസി ഇതിനു മുമ്പ് ഐപിഎല്ലിൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി അനേകം സീസണുകൾ കളിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഡുപ്ലസിക്ക് ശേഷം ആർസിബി മാനേജ്മെന്റ് ആരെയായിരിക്കും ക്യാപ്റ്റനായി പരിഗണിക്കുക എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഒരുപക്ഷെ അടുത്ത സീസണിൽ മാക്സ്വെൽ ക്യാപ്റ്റനാവാനുള്ള സാധ്യതയുണ്ട്. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. September 3 ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചേക്കുമെന്നുള്ള റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ഏഷ്യകപ്പിൽ കണ്ടതുപോലെ തന്നെ ഒരു സിമിലർ സ്ക്വാഡ് തന്നെയായിരിക്കും ഇത്തവണ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പിലും ഉണ്ടാകാൻ പോകുന്നത്. മാറ്റം വരികയാണെങ്കിൽ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലോ മാത്രമായിരിക്കും ഒരു മാറ്റം ഉണ്ടാവാൻ സാധ്യതയുള്ളത്. ഒരുപാട് മലയാളി ക്രിക്കറ്റ് ആരാധകർ ഉറ്റുനോക്കാൻ പോകുന്നത് ഇത്തവണ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ഏകദിന ലോകകപ്പിൽ മലയാളി താരം സഞ്ജു സാംസണെ ഇന്ത്യയുടെ ലോകകപ്പ് സ്ക്വാഡിൽ പരിഗണിക്കുമോ എന്നുള്ളതാണ് ഒരുപാട് മലയാളി ആരാധകർ ഉറ്റുനോക്കാൻ പോകുന്നത്. ഏഷ്യകപ്പിൽ സഞ്ജു സാംസൺ ഒരു ബാക്കപ്പ് താരമായിട്ടാണ് സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത അപ്ഡേറ്റ് ഇത്തവണ നടക്കുന്ന ഏഷ്യകപ്പിനുള്ള ശ്രീലങ്കൻ സ്ക്വാഡിനെ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ടീം ഇങ്ങനെയാണ്. ഏഷ്യകപ്പിൽ ശ്രീലങ്കൻ ടീമിൻ്റെ ക്യാപ്റ്റൻസി കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഷനകയാണ്. വൈസ് ക്യാപ്റ്റൻ കുശാൽ മെൻഡീസ് ആണ്. ടീം ഇങ്ങനെയാണ്. ഷനക, നിസംഗ, കരുണരത്നെ, ഫെരേര, കുശാൽ മെൻഡീസ്, അസലങ്ക, ധനഞ്ജയ ഡി സിൽവ, സെമിലാന, മഹീഷ് തീഷ്ണ, പെലിയോൺ, തിഷ്ണ പതിരാനെ, രജത, ഹംലിയോൺ, ഫെർണാണ്ടോ, മധുസാൻ താരങ്ങളാണ്. ഏഷ്യകപ്പിനുള്ള ശ്രീലങ്കൻ സ്ക്വാഡ് വളരെ മികച്ചതായി കാണപ്പെടുന്നു.